ഹായ്, ഇതാ രാവിലെ എണീറ്റു. ഇപ്പം സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത്തിരി വൈകി പോയി എണീക്കാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത കാരണമാണ് വൈകി പോകുന്നത് എണീക്കാൻ. പിന്നെ ഉറങ്ങാനും വൈകിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ നേരെ എണീറ്റ് ബ്രഷ് ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറണം. മക്കൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. മക്കൾ നേരത്തെ എണീറ്റ് ഹോളിലിരിപ്പുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് വേഗം ബ്രഷൊക്കെ ചെയ്തിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി നേരെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഇവിടെ ബെഡൊന്നും മടക്കി വെച്ചിട്ടില്ല, കിടന്ന് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഇനി അതൊക്കെ മക്കൾക്ക് പോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുക്കളയിലേക്ക് പോവാം. ഈ ജനൽ ഒന്ന് തുറന്നിടാം നമുക്ക്. ഇന്നലെ രാത്രി ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുണ്ട്. ബാക്കി ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശയ്ക്കുള്ള വെള്ളം അരി വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് അരക്കണം. മക്കൾ നേരത്തെ എണീറ്റ് ഹോളിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കുകയാണ്. അതുണ്ടാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ലക്ഷ്മി നായരുടെ ഒരു വ്ലോഗില് ഞാൻ കണ്ടതാണ്. ഞാൻ ഒരു മാസം കൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ട് 18 നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ സമയത്ത് തടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മാസം ഉണ്ടാവും, അതപ്പം തന്നെ പോവും. പിന്നെ കുറേ തടിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി, കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് നോക്കി, എങ്ങനെയും തടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ എന്നല്ല, പിന്നെ നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് അവിടുന്ന് പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അവിടുന്ന് ആയപ്പോൾ അവിടുന്ന് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും, നല്ല ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു. അത് കൃത്യസമയത്തൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. ബാക്കിയുള്ളതിന് ഞാൻ കൃത്യസമയത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച സമയത്ത് ഞാൻ ഒരു മാസം കൊണ്ട് നല്ല വെയിറ്റ് കൂടി. അത് മാത്രമല്ല, നല്ല വയറൊക്കെ വന്നു. അപ്പോൾ അത് കാരണം എനിക്ക് എന്തോ പോലെ പെട്ടെന്ന് തടി കൂടി. എല്ലാവരും പറഞ്ഞു തടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വയറും ചാടി വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെയായി. അപ്പോൾ ഞാൻ ലക്ഷ്മി നായരുടെ ആ വ്ലോഗിലല്ല ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ വയറ് കുറക്കാൻ രണ്ടാഴ്ചകൊണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ കണ്ടു നോക്കി. അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീരക വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ കുറയുന്നുള്ളത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ 2 ആഴ്ച കുടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3-ാമത്തെ ദിവസമാണ് ഞാൻ ഇപ്പോൾ കുടിക്കുന്നത്. അപ്പോൾ 2 ആഴ്ച കുടിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഒരിത്തിരി കുടിച്ച് നോക്കി സ്പൂണില്. കുടിച്ചു നോക്ക്, ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇല്ല, ചെറിയ ചൂട്. ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്താ ഗുഡാ? ഗുഡാ അത്ര ഇഷ്ടപ്പെട്ട്? ഇനി വേണോ? ഇനി വേണോ? ഏ മതിയാ? എന്തേ ഗുഡല്ല? ഗുഡാണ്. പിന്നെന്തേ? അപ്പൊ കുടിച്ചോ. ഗുഡാണ് കുടിച്ചോ. വേണോ? വേണ്ട. വേറൊരു കാഴ്ച കാണിച്ചു തരാം. വാതില് തുറന്നാൽ ചിലപ്പോൾ അത് പോയി പോകും. ജനൽ കൂടി കാണിച്ചു തരാം. കാണാൻ പറ്റുന്ന അതിൽ ഓർമ്മക്കാലം കീ എടുത്ത പൊന്നു കർട്ടണൊന്നും നീക്കിയിട്ടില്ല. ഇവിടെ കിടക്കണം. ഇതില് 2 എണ്ണം ഉണ്ടായിരുന്നു.
ഒരെണ്ണം എവിടെ പോയിന്ന് അറിയില്ല. ഞങ്ങൾ വരുമ്പോൾ ഒരെണ്ണത്തിനേ കാണുന്നുള്ളൂ എവിടെയാണോ പോയത്. ഇത് ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ കിണിഞ്ഞത് ആ ഒരു പൂച്ചയായിരുന്നു. ആ പൂച്ച അല്ല ഇത്, ആ പൂച്ച മരിച്ചുപോയെന്ന് തോന്നുന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ രണ്ടുപേരും. അവിടെ കിടന്നോട്ടെ, വാ. ഞാനിപ്പോഴും ഇത് കുടിച്ചു കഴിഞ്ഞില്ല. മോളൊറ്റയ്ക്ക് കഴിക്കേ ഇല്ല, ഇനി അഥവാ കഴിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പറക്കി തിന്നിട്ട് അവിടെ വെച്ചിട്ട് പോവും. അപ്പോൾ നമ്മളിത് വായിലേക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അത്രയെങ്കിലും അത്ര വയറ്റിലേക്ക് ചെല്ലുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വായിലിട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇടട്ടെ, പരിപ്പറിൻ്റെ കൂടെ കുറച്ച് കേബേജ് ഉണ്ടായിരുന്നു, അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇക്ക വരുന്നതുകൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കറി മാത്രം വെച്ചിട്ട് ഞങ്ങൾ കഴിക്കും. മോനിക്ക് പരിപ്പറി, കടലക്കറി അങ്ങനത്തെ ഒക്കെ ഈ പയർവർഗ്ഗങ്ങളൊക്കെ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കറി അടുപ്പത്ത് വെച്ചു, ഉപ്പേരി ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് മീൻ ഒന്ന് മുറിച്ചു, മസാല ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇപ്പോൾ രാവിലെ തന്നെയാണ്, അപ്പോൾ രാവിലെ തന്നെ ഫ്രൈ ചെയ്യേണ്ട വിചാരിച്ചു, 10 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു, അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് കുളിക്കാൻ പോകുന്നതിന് നേരത്ത് ഞാൻ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, നിസ്കാരവും കഴിഞ്ഞു, കുറച്ച് നേരം ഫോണിൽ നോക്കിയിരുന്നു. അപ്പോൾ ഫോണിൽ നോക്കിയിരിക്കുന്ന സമയത്ത് ഇക്ക താഴത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് താഴത്തേക്ക് പോയി നോക്കാം. ഒരുപാട് സാധനങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡിക്കിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാമെന്ന് ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴത്തോട്ട് പോവാണ്. വലൈക്കും അസ്സലാം. സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തു വെക്കുകയാണ്. ഇതാണ് എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ഒരിക്കും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇക്കാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, ഒരുപാട് നേരം വൈകി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഒരുപാട് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കലേ കഴിഞ്ഞു. അതിനിടയിൽ ഞങ്ങൾക്ക് 2 ദീപാവലി സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴയും പെയ്തു. അപ്പോൾ വേഗം ഓടിപ്പോയിട്ട് മഴ പെയ്തത് കണ്ടില്ല, ഞങ്ങൾ റൂമിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാതെ പെയ്യല്ലേ. അപ്പോൾ വേഗം ഓടിപ്പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയി. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അത് കാരണമാണ് പോയത്. വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും പിന്നെ ബെഡ്ഷീറ്റ് പിന്നെ ടേബിൾ ഷീറ്റ് അങ്ങനത്തെ ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ ഇപ്പോൾ ദീപാവലിയുടെ ഓഫർ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ കയറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ കുട്ടികളൊക്കെ കയറ്റുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ പാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടെ എറണാകുളത്തല്ലേ താമസിക്കുന്നത്, അപ്പോൾ റെൻറ്റിനല്ലേ താമസിക്കുന്നത്. റെൻറ്റിനായതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും ഷീറ്റ് ബെഡ്ഷീറ്റുകളൊന്നും അധികം മേടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അതൊക്കെ കൊണ്ടുപോലെ ബുദ്ധിമുട്ടില്ല വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ താമസം മാറിയത് കാരണം, മാറിയിട്ടില്ല അവിടെ ഇവിടെ ആയിട്ടുണ്ട്, പക്ഷെ അവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾ പാത്രങ്ങളൊന്നും ഒരുപാടൊന്നും ഇല്ല. കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരുപാട് വേണം. അപ്പോൾ അതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ബെഡ്ഷീറ്റൊന്നും അവിടെ ഒന്നുമില്ല, അപ്പോൾ അത് കാരണം അതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. പിന്നെ വണ്ടിയുടെ ടയറൊക്കെ മാറാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി കയറിയ സമയത്ത് ഒരുപാട് വൈകി, 4:30 ആയി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ള നല്ല മൂഡായിരുന്നു, അപ്പോൾ ചായ ഒന്ന് കുടിക്കാൻ വിചാരിച്ചിട്ട് അവിടെ ഇഫ്താറുണ്ട് അടുത്ത് തന്നെ ആലുവയിൽ, അപ്പോൾ ഇഫ്താറിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ്. ചായ കൂടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു വണ്ടി കണ്ടു BMW. അപ്പോൾ അതാണ് മോൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവനക്ക് ഈ വണ്ടികളൊക്കെ ഭയങ്കര ക്രേസാണ്. പിന്നെ അത് കുറച്ച് നേരത്തേക്ക് പിന്നെ അതിനെക്കുറിച്ച് തന്നെ ആയിരിക്കും അവൻ്റെ സംസാരം. ആദ്യം ഞങ്ങൾ പോയത് ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള ഒയാസിസ് മാളിലേക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇക്കാക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ ദീപാവലി ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു, മെസ്സേജ് വന്ന പോലെ തന്നെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഡ്രസ്സാണ് കൂടുതലുള്ളത്, അല്ലാതെ ഷീറ്റ് പാത്രങ്ങളൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഡ്രസ്സുകളൊന്നും ഞങ്ങൾ എടുത്തില്ല. പിള്ളേരുടെ ഡ്രസ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും എടുത്തില്ല. പിന്നെ എനിക്കിവിടുന്ന് നല്ലൊരു ഡ്രസ്സ് ഇഷ്ടമായി, ഒരു യെല്ലോ കളറുള്ള നല്ലൊരു ഡ്രസ്സ് ഇഷ്ടമായി. പക്ഷേ അത് യെല്ലോ കളറായ കാരണം ഞാൻ എടുത്തില്ല. എനിക്ക് യെല്ലോ കളർ ഒരുപാടുണ്ട്, അപ്പോൾ അത് കാരണം ഞാൻ എടുത്തില്ല. പിന്നെ മോള് കുഞ്ഞുടുപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ, കുഞ്ഞുടുപ്പ് എവിടെ കണ്ടാലും അപ്പോൾ അവൾ എന്നോട് പറയും, ഉമ്മാക്കൊരു കുഞ്ഞുവാവനെ പ്രസവിച്ചൂടെ എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ കുഞ്ഞുടുപ്പ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുന്ദരനായകനെ അല്ല, സുന്ദരനായവനെ എന്നാണ്. ഈ പാട്ട് പാടിയ കുട്ടി മരണപ്പെട്ടു എന്ന് അറിയുന്നത് ഞങ്ങൾ ഈ ഒരു പോകുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത്. എൻ്റെ അമ്മായിയുടെ മോള് ആ പാട്ടിൻ്റെ ലിങ്കും ആ കുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോദിച്ചു എന്താ സംഭവം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പടന്നയിലാണ് പിന്നെ അറ്റാക്കായിട്ട് മരിച്ചു, ചെറിയ പ്രായമാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. എന്താ പറയുക, ഇങ്ങനെ പെട്ടെന്നുള്ള ഈ മരണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടമല്ലേ. അപ്പോൾ അത് കാരണം ആ ഒരു പാട്ട് കേട്ട കാരണം പിന്നെ ആ പാട്ട് തന്നെയായിരുന്നു രണ്ട് ദിവസത്തേക്ക് നമ്മുടെ വായിൽ. ചെക്കന് സുജിത് ഭക്തൻ്റെ ഓർമ്മയുള്ളു, വേറെ ഒരാളുടെ ചിന്തയില്ല. ചെക്കന് അയാളൊന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു, നിങ്ങളെ ഭയങ്കര ഫാനാണ് പറഞ്ഞിട്ട്. എന്താണ് ചെക്കന് നമ്മള് കണ്ടത് രാത്രിയിലല്ലേ, ഓനൊരു ഉറക്കപ്പിച്ചില്ലായിരുന്നു അല്ല ഇവനും അവരും തന്നെ. നമ്മളും ഒരു നമ്മളെ ഇവിടുന്ന് നമ്മള് കാസർഗോഡ് നിന്ന് വരുവായിരുന്നു. അന്ന് ഏതാ വണ്ടി? 10:00 10:30 ആയിരുന്നു. ഇതല്ല, ഇതല്ല പഴയതാണ്.
മോനും നല്ല ഉറക്കത്തിലായിരുന്നു. ഷോപ്പില് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ അവര് ഭക്ഷണം അയച്ച് ഇറങ്ങാണ്. എൻ്റെ മോനിക്ക് സുജിത് ഭക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. എന്താ കാരണം എന്നൊന്നും അറിയില്ല. അവരുടെ ചാനലാണ് അവൻ എന്നും കാണുന്നത്. അത് മാത്രമല്ല, എം ജിയുടെ വണ്ടി, റെഡ് കളറുള്ള എം ജിയുടെ വണ്ടി എവിടെ കണ്ടാലും അപ്പോൾ പറയും ദേ സുജിത് ഭക്തി എന്ന് പറയും. അപ്പോൾ ഇപ്പോഴും അവിടെ ഒരു എം ജിയുടെ വണ്ടി കണ്ടപ്പോഴാണ് അവൻ പറഞ്ഞത് സുജിത് ഭക്തി എന്നാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങൾ കണ്ടാൽ അപ്പം അവൻ പറയും ഇവിടെ സുജിത് ഭക്തൻ വന്നിട്ടുണ്ട്, ഇവിടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഇവിടെ നിന്നാണ് വണ്ടി മേടിച്ചിട്ടുള്ളത്. അവർ അതൊക്കെ പറയും. എല്ലാ കാര്യങ്ങളും അറിയാം അവനിക്ക്, ഒട്ടുമിക്ക കാര്യങ്ങളും അറിയാം. പിന്നെ ഞങ്ങൾ സുജിത് ഭക്തനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു, അത് രാത്രിയിലായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ അതിന് നല്ല വിഷമമുണ്ട്. ഞങ്ങൾക്ക് പിന്നീടായിരുന്നു നല്ല വിഷമമുണ്ടായിരുന്നത്. അതൊന്ന് ഫോട്ടോയെങ്കിലും എടുക്കായിരുന്നു എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം ഞങ്ങൾക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്, മോനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും സുജിത് ഭക്തനെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ലുലുന്ന് ഇറങ്ങി. രാത്രിയായി, രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. മാത്രമല്ല ഞങ്ങൾ വിചാരിച്ച സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റിയില്ല. കുറച്ചൊക്കെ മേടിച്ചു, ബാക്കി നമുക്ക് നാളെ മേടിക്കാമെന്ന് വിചാരിച്ചു. നാളെ ഒന്നുകൂടി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്താനും ഒരുപാട് വൈകിയിരുന്നല്ലോ. അപ്പോൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഒരുപാട് വൈകിയത് കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്തി ആയി പോവും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു മടുപ്പ് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതിൽ ഓൾ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് ഇടുക. എങ്കിൽ ഞാൻ ഇനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ.